السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد. فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാമൃതങ്ങളിലൂടെയുള്ള യാത്രയാണ്. വൻപാപങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ഹദീസുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. അതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു ഹദീസാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്ന മിൻ അക്ബറിൽ കബായിരി ഐ യലഅന റജുലു വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കൽ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഖീല, സഹാബികൾ ചോദിച്ചു, അവർ ചോദിച്ചു: യാ റസൂലല്ലാ, വകൈഫ യലഅനു റജുലു വാലിദൈഹി, അള്ളാഹുവിൻ്റെ ദൂതരെ, ഒരു വ്യക്തി തൻ്റെ മാതാപിതാക്കളെ ശപിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യസുബ്ബു റജുലു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു. ഒരുവൻ അവൻ്റെ മാതാവിനെയും പിതാവിനെയും നേർക്ക് നേരെ ശപിച്ചു എന്നല്ല, മറിച്ച് ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ശകാരിക്കും, അപ്പോൾ അയാൾ ഇവൻ്റെ പിതാവിനെയും ശകാരിക്കും. അതുപോലെ അവൻ ഇവൻ്റെ മാതാവിനെ ചീത്ത പറയും, ഇവൻ അവൻ്റെ മാതാവിനെ ചീത്ത പറയും. ഇപ്പം ചുരുക്കത്തിൽ രണ്ടുപേരും അവരവരുടെ മാതാപിതാക്കളെ ശപിച്ചതിന് സമമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ഗൗരവമേറിയ ഒരു വാക്കാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നമ്മളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഉപദ്രവം അവർക്കുണ്ടാവാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരുമാണ് നമ്മൾ. എങ്കിലും നമ്മളറിയാതെ നമ്മളുടെ മാതാവിനെയും പിതാവിനെയും നമ്മൾ ശപിക്കുക എന്ന, ശകാരിക്കുക എന്ന, ചീത്ത വിളിക്കുക എന്ന ഒരു വലിയ പാപം നമ്മിലേക്ക് കടന്നു വരും. അത് ഈ രൂപത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഹദീസ് ഒന്നുകൂടെ മനസ്സിലാക്കാം: ഇന്ന മിൻ അക്ബറിൽ കബായിരി ഐ യലഅന റജുലു വാലിദൈഹി, വൻ പാപങ്ങളിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ ശപിക്കൽ എന്നാണ്. ലഅനത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ശാപത്തിനിരയാകുന്ന ആളുകൾ അഭിശപ്തന്മാരാണല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും ശപിക്കുക എന്നത് എത്രത്തോളം ഗുരുതരമായ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മാതാവിനോടും പിതാവിനോടും അത്രയധികം ബഹുമാനവും ആദരവും ബാധ്യതയും കടമകളും നിർവഹിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്:
വലാ തഖുല്ലഹുമ ഉഫ്ഫിൻ വലാ തൻഹർഹുമ. ഒരു മനുഷ്യൻ തൻ്റെ വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ ഏറ്റവും താഴ്ന്ന നിലയിൽ, ഏറ്റവും താഴ്ന്ന നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഉഫ് എന്ന് പറയുന്നത്, ചേ എന്ന വാക്ക്. അതുപോലും മാതാവിനോടും പിതാവിനോടും പറയരുത്. വല തൻഹറുഹുമാ, അവർ രണ്ടുപേരോടും കയർത്ത് സംസാരിക്കുകയും അരുത്, ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മനുഷ്യന് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഇത്രയധികം ബാധ്യതകളുള്ള, ഇത്രയധികം ബഹുമാനവും ആദരവും കാണിക്കേണ്ടുന്ന മാതാപിതാക്കൾ, ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്നിട്ട് പറയാണ്, നബിയെ, എൻ്റെ ഉപ്പ എൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ കയറിയിറങ്ങുന്നുണ്ട്. എൻ്റെ ഉപ്പയ്ക്ക് എന്തോ ആ തോട്ടത്തിനോട് വല്ലാത്ത താല്പര്യമുള്ളതുപോലെ, ഞാൻ എന്ത് ചെയ്യണം? അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ മറുപടി, അന്തവ മാലുക്കലി അബിക്ക, നീയും നിന്റെ ധനവും നിന്റെ ഉപ്പയ്ക്കുള്ളതാണ് എന്നാണ്. അപ്പം അത്രയും മഹത്വമാണ് മാതാവിനും പിതാവിനും ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മാതാവിനെയും പിതാവിനെയും ഒരാൾ ശപിക്കുക, ശകാരിക്കുക, ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് അതീവ ഗുരുതരമല്ലേ? ഒരുപക്ഷെ നമ്മളാരും മാന്യതയുള്ള, വിശ്വാസമുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, പരലോകത്തെ വിശ്വസിക്കുന്ന ഒരാൾ ഒരു തൻ്റെ മാതാവിനെയോ പിതാവിനെയോ ചീത്ത വിളിക്കുകയോ ശകാരിക്കുകയോ തട്ടിക്കയറുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. എന്നാൽ നമ്മളറിയാതെ നമ്മളുടെ മാതാവിനെ ചീത്ത വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാലോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വഹാബികൾ ഈ ചോദ്യത്തിന്, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനത്തിന് അവർ അത്ഭുതത്തോടെയാണ് ചോദിക്കുന്നത്. വകൈഫ യലഅനു റജുലു വാലിദൈഹി, എങ്ങനെയാണ് നബിയെ ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശപിക്കുക അല്ലെങ്കിൽ ശകാരിക്കുക, അതെങ്ങനെ സാധിക്കും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യസുബ്ബു റജുലു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു. നമ്മൾ സാധാരണഗതിയിൽ പരസ്പരം ആളുകൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കമോ പരസ്പരമുള്ള പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവൻ അവൻ്റെ വാപ്പയെ ശകാരിക്കും, അവൻ്റെ വാപ്പാനെ ആക്ഷേപിച്ച് പറയും, അല്ലെങ്കിൽ അവൻ്റെ വാപ്പയെക്കുറിച്ച് മോശമായി പറയും, അല്ലെങ്കിൽ അവൻ്റെ വാപ്പക്ക് വിളിക്കും. നമ്മൾ കാണുന്നതാണിത്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവൻ തൻ്റെ വാപ്പയെ മറ്റൊരുത്തൻ ആക്ഷേപിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇവൻ മറ്റവൻ്റെ വാപ്പയെയും ആക്ഷേപിക്കും. അതുപോലെ തന്നെ ഒരാൾ മറ്റൊരുത്തൻ്റെ മാതാവിനെ ആക്ഷേപിച്ചു പറയാം, അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ആ മാതാവിനെ കൂട്ടിയിട്ട് തെറി പറയുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേട്ട് നിൽക്കുന്ന ഇവൻ തിരിച്ചങ്ങോട്ടും പറയും. ഫലത്തിൽ രണ്ടുപേരും അവരവരുടെ മാതാപിതാക്കളെ ചീത്ത വിളിച്ചതും ശകാരിച്ചതുമാണ്, അതിനുള്ള കുറ്റമാണ്, അതിനുള്ള ശിക്ഷയാണ്, വാ വലിയ പാപമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണിത്. മറ്റൊരുത്തൻ്റെ വാപ്പായെ ആക്ഷേപിച്ച്, ഞാൻ സാധാരണ പറയുന്നൊരു പ്രയോഗമുണ്ട്, തന്തക്ക് വിളി എന്ന് പറയാം. അതുപോലെ തന്നെ വാപ്പയെ ചേർത്തുകൊണ്ട് മോശമായ പ്രയോഗങ്ങൾ നടത്തുക. യഥാർത്ഥത്തിൽ ഇവൻ അങ്ങോട്ട് പ്രകടിപ്പിക്കുമ്പോൾ അതുപോലെ അവൻ ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാനൊരുത്തനെ അവൻ്റെ വാപ്പയെ ചേർത്ത് മോശം പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഉമ്മയെ ചേർത്ത് മോശം പറയുമ്പോൾ, സ്വാഭാവികമായും ഞാൻ അതാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്.
സുബ്ഹാനല്ലാഹ്. ഞാനൊരു ഉദാഹരണം പറയാം. സാധാരണഗതി നമ്മുടെ നാട്ടിൽ ആളുകൾ പറയാറുണ്ട്, നിന്റെ വാപ്പ അല്ലെങ്കിൽ നിന്റെ ഉമ്മ ഇങ്ങനത്തെവളാണ് അങ്ങനത്തെവനാണെന്ന് പറയാം, അതിലൂടെ ഉണ്ടായതാണ് അല്ലെങ്കിൽ അവരിലൂടെ ഉണ്ടായതല്ലേ നീ എന്ന പ്രയോഗം നമ്മുടെ നാട്ടിൽ ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവൻ അതേ രൂപത്തിൽ തിരിച്ചിങ്ങോട്ടും പറയുമ്പോൾ സ്വാഭാവികമായും ഇവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനത്തെവനാണ് എന്നും എൻ്റെ വാപ്പയും ഉമ്മയും മോശമാണ് എന്ന്, എൻ്റെ വാപ്പയും ഉമ്മയും വൃത്തികെട്ടവരാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചതിന് തുല്യമായി തീർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ഗൗരവമാണ് ഈ വാക്കെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നമ്മൾ പറയുന്ന പ്രയോഗത്തിൻ്റെ ആ നികൃഷ്ടമായ അവസ്ഥ, നീചമായ അവസ്ഥ അതെത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ മറ്റൊരുത്തനെ വാപ്പയെ ചീത്ത വിളിക്കുന്നു, അതോടുകൂടി ഇവൻ അവൻ്റെ സ്വന്തം വാപ്പയെ ചീത്ത വിളിച്ചതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളെ ശകാരിക്കരുത് എന്ന് നേർക്കു നേരെ പറയുമ്പോൾ ഇതും കൂടി ചേർത്ത് പറയണം. അപ്പൊ ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തെറ്റായി ആരും ഗണിക്കുന്നില്ല, അത്ര വലിയ ഒരു ബാധകമായിട്ടൊന്നും അല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കുന്നത്. കാരണം ആ രൂപത്തിലത് പ്രയോഗമാ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ കുറ്റമായിട്ടൊന്നും കാണുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ഇന്ന മിൻ അക്ബറിൽ കബായിർ എന്നാണ്. വമ്പിച്ച വലിയ പാപങ്ങൾ, വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്നാണ്. ഞാനൊരു സംഭവം കൂടി ചേർത്ത് വെക്കുകയാണ് ഇതിലേക്ക്. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങുന്നവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ കറുത്ത പെണ്ണിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ആക്ഷേപിച്ചു. ഉമ്മയെ ചേർത്ത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. ഉമ്മയെ ആക്ഷേപിച്ചത് കറുത്തവൽ എന്ന രൂപത്തിലാണ്. സ്വാഭാവികമായും അത് കറുത്ത പെണ്ണിന്റെ മകൻ തന്നെയാണ്, കാരണം നീഗ്ര വംശത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹു അത് മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാക്കി, തിരിച്ചു പറഞ്ഞിട്ടില്ല. തിരിച്ചു പറഞ്ഞാലേ സ്വന്തം ഉമ്മയെ പറഞ്ഞു തുല്യാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വിഷയം റസൂലുള്ളാഹിനോട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ വെച്ച് തന്നെ അബൂദൽ ഗഫാരി റളിയല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം ഇന്ന കംറുഉം ഫീക ജാഹിലിയ എന്നാണ്. ഇന്ന കംറുഉം ഫീക ജാഹിലിയ, തീർച്ചയായും അജ്ഞാന കാലഘട്ടത്തിലെ ദുസ്വഭാവം ശേഷിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ഇത് കേട്ട അബൂദൽ ഗഫാരി റളിയല്ലാഹുവിനു വലിയ പ്രയാസത്തിലായിപ്പോയി. ബിലാൽ റളിയല്ലാഹുവിനോട് സങ്കടം പറഞ്ഞു, ബിലാൽ റളിയല്ലാഹുവിനോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം നടക്കുന്ന വഴിയിൽ കിടന്നിട്ട് ആ കവിൾ ചവിട്ടുവാൻ ബിലാൽ റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു അബൂദർ ഗഫാർ റളിയല്ലാഹുവിനു. അപ്പൊ അത്ര ഗൗരവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗം ഇന്ന കംറുഉം ഫീക ജാഹിലിയ, അജ്ഞാന കാലഘട്ടത്തിലെ ആ ജനങ്ങളുടെ ദുസ്വഭാവം ശേഷിക്കുന്നയാളാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഏത് നിലക്കാണെങ്കിലും തൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കരുത്, മറ്റൊരുത്തൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നതും അരുത്. കാരണം അത് നമ്മുടെ മാതാപിതാക്കളെ ആക്ഷേപിക്കുവാൻ കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രയോഗങ്ങളിലുമെല്ലാം സൂക്ഷിക്കണം. വൻ പാപങ്ങൾ കടന്നു വന്നാൽ നമ്മളറിയാതെ നമ്മൾ വലിയ ശിക്ഷക്കർഹരായിത്തീരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്ന മാതാപിതാക്കളെ മറ്റൊരുത്തനെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ നാവിൽ നിന്നൊന്നും തന്നെ ഉണ്ടാവരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി നബീനാ മുഹമ്മദിൻ وآله وصحبه أجمعين والحمد لله رب العالمين
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.